വർദ്ധലക്ക. പാലക്കാട് മന്ത്രി എ കെ ബാലൻ വോട്ട് ചെയ്യാനെത്തിയ ബൂത്തിൽ ബഹളം. കോവിഡ് കാലത്ത് നിയന്ത്രണങ്ങൾ പാലിക്കാതെ വൻ ജനക്കൂട്ടമാണ് ആ ബൂത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുമെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. ചെറിയ സ്ഥലത്ത് താങ്ങാവുന്നതിലേറെ ആളുകൾ വോട്ട് ചെയ്യാനെത്തിയതോടെ മന്ത്രി എ കെ ബാലന്റെ ബൂത്തിൽ ബഹളമായി. പാലക്കാട് നഗരസഭയുടെ ഭാഗമായ പറക്കുന്നം ഗവൺമെന്റ് എൽ പി സ്കൂളിന് മുന്നിലാണ് ബഹളം നടന്നത്. തിരക്കിനെ ചൊല്ലിയുള്ള തർക്കം രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റത്തിൽ വരെയെത്തി. മന്ത്രി എ കെ ബാലൻ വോട്ട് ചെയ്യാനെത്തിയപ്പോഴായിരുന്നു സംഭവം. കോവിഡിനെ തുടർന്ന് സാമൂഹിക അകലം കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശം നിലനിൽക്കെയാണിത്. മന്ത്രി അറിയിച്ചതനുസരിച്ച് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി തിരക്ക് നിയന്ത്രിച്ചു. 45 മിനിറ്റോളം കാത്തുനിന്നാണ് മന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. അരമണിക്കൂറോളം നേരം ആളുകൾ സാമൂഹിക അകലം പാലിച്ചിരുന്നില്ല. ഭാര്യ ഡോക്ടർ ജമീലയ്ക്കും മകനുമൊപ്പമാണ് മന്ത്രി വോട്ട് ചെയ്യാനെത്തിയത്. സാമൂഹിക അകലമില്ലാത്തത് അപകടം ചെയ്യുമെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. സ്വയം നിയന്ത്രണം വോട്ടർമാരിൽ കാണുന്നില്ല, പ്രോട്ടോകോൾ ലംഘനം മാത്രമാണ് കാണാൻ കഴിയുന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിന് ഇത് കാരണമാകുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷം തരംഗം ആവർത്തിക്കും. നഗരസഭയിലെ ജനങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഇത്തവണ ചിന്തിച്ചിട്ടുണ്ട്. നെറികെട്ട സമീപനമാണ് യു ഡി എഫും ബി ജെ പിയും ജമാഅത്തെയും സ്വീകരിക്കുന്നത്. പല സ്ഥലത്തും ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത അടിയൊഴുക്കുകൾക്ക് ഇവർ നേതൃത്വം നൽകുന്നു. അതിനെതിരെ ജനം വിധി എഴുതും. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അടിത്തറ അട്ടിമറിക്കപ്പെടും. വോട്ടു നേടാൻ യു ഡി എഫും ബി ജെ പിയും ഏതറ്റം വരെയും പോകുമെന്നതിന്റെ തെളിവാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് സ്പീക്കർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണമെന്നും മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. പറക്കുന്ന ബൂത്തിന്റെ മുമ്പിലുള്ള അനുഭവം തന്നെയാണ് പല സ്ഥലത്തും കാണാൻ കഴിയുന്നത് എന്നാണ് തോന്നുന്നത്. പിന്നെ ഉച്ചയാകുമ്പോൾ നല്ല ഒരു തിരക്കുണ്ടാവും. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു ഭരണം, ഒരു പുതിയ ഭരണത്തിന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുനർചിന്തനത്തിന് വോട്ടർമാർ തയ്യാറാകുന്നു എന്നാണ് തെളിയിക്കുന്നത്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷത്തിൻ്റെ തമ്പിങ് മെജോറിറ്റിയാണ് ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിൽ പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു വേവാണുള്ളത്. അത് നമുക്ക് പാലക്കാട് ജില്ലയിലും കാണാൻ സാധിക്കും. അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, നെറികെട്ട സമീപനമാണ് യു ഡി എഫും ബി ജെ പിയും ജമാഅത്തെയും സ്വീകരിക്കുന്നത്. പല സ്ഥലത്തും കേരള ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവി പോലുമില്ലാത്ത രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് ഇവർ നേതൃത്വം കൊടുക്കുകയാണ്. സ്വാഭാവികമായും ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം തന്നെ തിരിച്ചറിഞ്ഞതും ജനങ്ങളോട് പറഞ്ഞതുമാണ്. അതിനെതിരായിട്ടുള്ള വലിയ ഒരു ജനകീയ വിധിയായിരിക്കും ഇത്. കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയും ജനകീയ അടിത്തറ അട്ടിമറിക്കപ്പെടും. ജനങ്ങൾ ഈ അൺഹോളി അലിയൻസിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ കാട്ടും. ഒരു സംശയവും വേണ്ട, പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൽ 30-ൽ 27 കിട്ടിയതെങ്കിൽ 30 കിട്ടാൻ പോവാണ്. 13 ബ്ലോക്ക് പഞ്ചായത്തിൽ 11 ആണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതെങ്കിൽ 13 ബ്ലോക്ക് പഞ്ചായത്തും കിട്ടാൻ പോവാണ്. ഗ്രാമപഞ്ചായത്തിൽ 89-ൽ 69 കിട്ടിയത് എങ്കിൽ ഒരു 90% സീറ്റെങ്കിലും എൽ ഡി എഫിന് ഈ പ്രാവശ്യം കിട്ടും. മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ നേരെ ഇരട്ടി മുനിസിപ്പാലിറ്റി എൽ ഡി എഫിന് കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.